നമസ്കാരം ഇത്തവണത്തെ പൂരം സ്ത്രീ സൗഹാർദപരമാണ് കൂടുതൽ സ്ത്രീകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും സ്ത്രീകൾക്ക് സുരക്ഷയും സൗകര്യമൊക്കെ കൂടുതലായിട്ട് ഒരുക്കും എന്ന ചരിത്രപരമായിട്ടുള്ള ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ് എന്നാൽ സർക്കാരിനെ കൊണ്ട് ഈ തീരുമാനമെടുപ്പിക്കാൻ കാരണമായ ഒരു വ്യക്തിയുണ്ട് അത് തൃശ്ശൂരിലെ കൗൺസിലർ ഡോക്ടർ ആതിര വി ആണ് ആതിര ടീച്ചർ അതായത് ആതിര ടീച്ചർ എന്ന് വിളിക്കുന്ന ആ ടീച്ചറുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ട് തൃശൂർ പൂരം നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ഉന്നതതല യോഗത്തില് അതിൽ ബഹുമാനപ്പെട്ട എം പി ബഹുമാനപ്പെട്ട എം എൽ എ അതുപോലെ തന്നെ മേയർ പോലീസ് ഉദ്യോഗസ്ഥർ കൗൺസിലർമാർ എന്നിവരടങ്ങുന്ന ഒരു യോഗത്തിലാണ് ഞാൻ ആദ്യമായിട്ട് സ്ത്രീ സൗഹൃദ പൂരം വേണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നത് കാരണം സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് കാണാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം പല സ്ത്രീകളും ഈ പൂരം കാണാനായിട്ട് പോകാത്തത് അവർക്കത് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ ഒന്നല്ല മറിച്ച് അത്തരം ആ തിരക്കുള്ള ഒരു സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ ആലോചിച്ചിട്ടാണ് പലരും പോകാത്തത് അപ്പം ഇത് ആവശ്യം ഉന്നയിക്കുകയും അത് കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ ഞാൻ ജില്ലാ കലക്ടർക്കും അതുപോലെ തന്നെ രണ്ട് ദേവസ്വങ്ങൾക്കും ഞാൻ ഇതിനെ ഇതിന് വേണ്ടിയിട്ട് ഒരു കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ദേവസ്വം അധികാരികൾ വളരെ ക്രിയാത്മകമായിട്ടും പോസിറ്റീവായിട്ടാണ് അതിനോട് പ്രതികരിച്ചത് കാരണം വളരെ നല്ല ആശയമാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള സ്ത്രീകള് അതുപോലെ സുഹൃത്തുക്കൾ എനിക്കറിയാവുന്ന ഒരുപാട് ആളുകൾ സ്ത്രീ പുരുഷന്മാരും ഉണ്ട് അതിൽ വളരെ നല്ല കാര്യമാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതാണ് ടീച്ചർ പറഞ്ഞത് എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് പേര് എന്നെ വിളിക്കുകയും അതുപോലെ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കലക്ടറുടെ അടുത്ത് ഇത് കത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കളക്ടർ ആദ്യം പറഞ്ഞത് അറിയാലോ നമ്മുടെ സാഹചര്യം അറിയാം പക്ഷെ നമുക്ക് അതുകൊണ്ട് തന്നെ നിവൃത്തിയില്ല നോക്കുന്നുണ്ട് നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെയുള്ള സൗ സൗകര്യം മാത്രമാണ് ഒരുക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് കലക്ടർ പ്രതികരിച്ചത് കളക്ടർ ഒരു സ്ത്രീ ആണെന്ന് ആലോചിക്കണം അവരെന്തോ അങ്ങനെയാണ് ആ സമയത്ത് പ്രതികരിച്ചത് പക്ഷേ ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സൗകര്യം എന്ന് കലക്ടർ പറയുമ്പോൾ അത് ഒരു പേർക്കുള്ള സൗകര്യമാണ് കലക്ടർ ഉദ്ദേശിക്കുന്നത് ആ നൂറ് പേര് ആരാണ് ഇവിടെയുള്ള വി ഐ പി വി ഐ പി കുടുംബങ്ങളിലെ സ്ത്രീകളാണ് അല്ലെങ്കിൽ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാര്യമാര് അല്ലെങ്കിൽ അവരുടെ കുടുംബമാണ് ഞാൻ സംസാരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് സാധാരണ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അതായത് ജനിച്ച ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ വരുന്നവർക്ക് വെച്ച് വിളമ്പുക എന്നുള്ളതിൽ കവിഞ്ഞ് അവർക്ക് വേറെ ഒന്നുമില്ല അപ്പോൾ അവരിത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്കും ഈ കുളം മാറ്റം മേളം ഇതെല്ലാം നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ള ഭക്തകളായിട്ടുള്ള സ്ത്രീകളുണ്ട് അപ്പോൾ അവർക്കും അവർ അവരൊക്കെ ഇത് കാണണം ആഗ്രഹിക്കുന്ന സാധാരണ സ്ത്രീകളാണ് അവർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ കൂടെ ആവശ്യം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഇതിന് മുൻകൈ എടുത്തത് അപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം കേരളത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന ഒരു ഉത്സവമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്ന തലത്തിലുള്ള ഒരു ഉത്സവമാണ് അപ്പൊ പൂരങ്ങളുടെ പൂരാണ് അപ്പൊ കേരളം പോലെയുള്ള ഒരു പുരോഗമന സമൂഹത്തിൽ സ്ത്രീകൾക്ക് അത് സുരക്ഷിതമായിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ചീത്തപ്പേര് നമുക്ക് തന്നെയാണ് അത് കേരളത്തിന് ഒട്ടും ഗുണകരമല്ല പിന്നെ മാത്രമേ നമ്മൾ ഏത് കാലഘട്ടം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എല്ലാ മേഖലയിലും സ്ത്രീകൾ കടന്നു വന്നിരിക്കുന്നു അപ്പോ അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് അത് സുരക്ഷിതമായിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാലോ എന്ന് വെച്ചാൽ പൂരത്തിന് വരുന്ന എല്ലാ പുരുഷന്മാരെയും ഞാൻ ആക്ഷേപിക്കല്ല കേട്ടോ അങ്ങനെ ഒരു അഭിപ്രായവും എനിക്കില്ല പൂരത്തിന് വരുന്ന പുരുഷന്മാരെല്ലാവരും ഇതാണെന്ന് പക്ഷേ ഈ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളില് ജനങ്ങളിൽ പൂരപ്രേമികളായിട്ടുള്ളവർ കൂടാതെ സാമൂഹ്യ വിരുദ്ധരും കടന്നു വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതൊരു വസ്തുതയാണ് കാരണം അത്തരം തിരക്കുകളിൽ പോയിട്ടുള്ള സ്ത്രീകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എന്താണ് ഉണ്ടാവാന്നുള്ളത് അപ്പൊ പൂരപ്രേമികളായിട്ടുള്ള ആളുകൾ മാത്രമല്ല ആ തിരക്കില് വരുന്നത് അത് അത്തരം സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം കഴിഞ്ഞ ദിവസം കലക്ടർ കളക്ടറോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കലക്ടർ പറഞ്ഞത് കൃത്യതയുള്ള ഒരു മറുപടി ഒന്നല്ല കലക്ടർ പറഞ്ഞത് കുറച്ചും കൂടി സൗകര്യം ഒരുക്കാം ഒന്നിനും ഒരു ഒരു വ്യക്തതയില്ലാത്ത മറുപടിയാണ് അത് എത്രയാണെന്ന് ആലോചിച്ച് ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അതുതന്നെയാണ് പറഞ്ഞത് വരുന്ന സ്ത്രീകൾക്ക് എല്ലാ വരുന്ന സ്ത്രീകൾക്കും സുരക്ഷിതമായിട്ട് കാണാനുള്ള സൗകര്യം ഉണ്ടാവണം നമുക്ക് പോലീസ് സംവിധാനം ഉണ്ടല്ലോ നമുക്ക് കൂടുതൽ പോലീസുകാരെ നിയോഗിക്കാം സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാം എന്തൊക്കെ സൗകര്യങ്ങളാണുള്ളത് അത് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് കാണാനുള്ള ഒരു ഇടം ഉണ്ടാക്കി തരണം എന്ന് തന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇത് ഇതിനു ശേഷം അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒരു ടീം ഞങ്ങളുടെ ഡിവിഷനിലുള്ള ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ അപരാജിത എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ഞങ്ങൾ പൂരം കാണാൻ വരും എല്ലാ സ്ത്രീകളെയും ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടോന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ മുന്നിലുണ്ടാവും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ നമ്മുടെ ആവശ്യം മാധ്യമങ്ങൾ ഇതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ആവശ്യം ശരിയാണ് അല്ലെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് സർക്കാർ ഇന്ന് അത് നടത്താം ഇപ്പോൾ സ്ത്രീകൾക്ക് ഒരു സൗ സ്ത്രീ സൗഹൃദ പൂരമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിനു മുമ്പൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിരുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ സർക്കാർ അത് അംഗീകരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് വലിയ സന്തോഷമുണ്ട് ഇതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദിയുണ്ട് കാര്യം ഇതൊക്കെയാണേലും ആദ്യ ടീച്ചറാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ആദ്യം ജില്ലാ ഭരണകൂടത്തിന് കത്ത് നൽകുന്നത് ആദ്യമൊന്നും സംഭവിച്ചില്ല പിന്നീട് അവർക്കത് സമ്മതിക്കേണ്ടതായിട്ട് വന്നു ഇനി ഇത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടും വലിയ സ്ത്രീസമത്വമായിട്ടൊക്കെ കൊട്ടിഘോഷിക്കപ്പെടും പക്ഷേ എല്ലാ തവണത്തെ പോലെ പതുപോലെ പോലെ ഇതിൻ്റെ ക്രെഡിറ്റും ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ അടിച്ചുമാറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വെബ് ഡെസ്ക് だとえに。<music>